പനി കലശലായതിനെ തുടർന്ന് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡൽഹിയിലെ സർഗംഗാറാം ആശുപത്രിയിലാണ് സോണിയാഗാന്ധിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് നിലവിൽ സോണിയാഗാന്ധിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് ചെസ്റ്റ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അരൂപ് ബസുവിന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘമാണ് സോണിയാഗാന്ധിയെ പരിചരിക്കുന്നത് വ്യാഴാഴ്ചയാണ് സോണിയാഗാന്ധിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സോണിയാഗാന്ധിക്ക് ശ്വാസകോശത്തിലെ അണുബാധ അലട്ടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് എന്നാൽ സോണിയാഗാന്ധിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് സർഗംഗാറാം ആശുപത്രിയിലെ ചെയർമാൻ ഡോക്ടർ ഡി എസ് റാണ പ്രതികരിക്കുന്നത് സോണിയാഗാന്ധി നിരീക്ഷണത്തിലാണെന്നും പരിശോധനകൾ നടത്തി വരികയാണെന്നും ആശുപത്രി അറിയിച്ചു ഈ വർഷം ഇത് രണ്ടാം തവണയാണ് സോണിയാഗാന്ധിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് നേരത്തെ ജനുവരിയിൽ സോണിയെ ശ്വാസകോശ സംബന്ധമായ അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അതേസമയം കഴിഞ്ഞ ആഴ്ചയാണ് സോണിയാഗാന്ധി കോൺഗ്രസിൻ്റെ എൺപത്തിയഞ്ചാം പ്ലീനറി സമ്മേളനത്തിൽ പങ്കെടുത്തത് ചടങ്ങിൽ സോണിയാഗാന്ധി താൻ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നതായുള്ള സൂചനകൾ നൽകിയിരുന്നു എന്നാൽ പിന്നീട് ഈ വാദങ്ങൾ നിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തെത്തിയിരുന്നു